എല്ലാ കൂട്ടുകാർക്കും ടെക് മല്ലുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഴയതുപോലെ പറയാൻ പോകുന്നത് ഗപ്പീസിനെ കുറിച്ച് തന്നെയാണ്. ഗപ്പീസിന് കൊടുക്കുന്ന ലൈവ് ഫുഡും പിന്നെ ഒരു ഫുഡുമാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ മൊയിന. മൊയിന എങ്ങനെ കൾച്ചർ ചെയ്യാം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി തുടങ്ങി. പിന്നെ അടുത്തൊരു തീറ്റയാണ്. തീറ്റേൻ്റെ പേരൊന്നും എനിക്കറില്ല. നിങ്ങൾ അക്വേറിയം ഷോപ്പിൽ പോയിട്ട് ഗപ്പീസിന് കൊടുക്കുന്ന തീറ്റ ചോദിച്ചാൽ അവർ എടുത്തു തരും. ഗപ്പി ഫ്രൈസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇട്ടാലും, ഇത് ഡ്രൈ ഫുഡാണ്, ഇത് ഇട്ടാലും കളറൊക്കെ വരുന്നവർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഒരു ചൈനീസ് സാധനമാണ്. എന്നാലും ഗപ്പീസൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും നല്ല സാധനം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ്, ഇങ്ങനെ സംഭവമില്ല, മൊത്തം ചൈനയാണ്. ഇതിനേകദേശം 20 രൂപ വില വരും. ചെറിയ തരിതരി പോലുള്ള, നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന ഡ്രൈ ഫുഡല്ലേ, അതിനേക്കാളും ചെറിയ തരിതരി പോലുള്ള, ചെറിയ റവയേക്കാളും ചെറുതായിട്ടുള്ള ഒരു ഫുഡാണിത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ മൊയിനയാണ്. മൊയിനയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ മൊയിനെ കൾച്ചർ ചെയ്യുന്നത് ഇത് ഇതുപോലുള്ളൊരു ഡബയിലാണ്. ഇത് നമുക്ക് കടകളിൽ മിഠായി പീടികളിലൊക്കെ 5 രൂപക്കും ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ ലഭിക്കും. ഇതിൽ ഞാൻ ഓൾറെഡി കൾച്ചർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ മൊയിനുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഇത്രയായി. ഇനി കുറച്ചാളെ ഞാൻ നല്ലോണം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിപ്പോൾ യെല്ലോ മൊയിനാസാണ് ഉള്ളത്. അത് ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ കിട്ടിയാൽ നമ്മൾ ഇതുപോലുള്ളൊരു ബൗളിൽ ജസ്റ്റ് അതിനുമ്പോൾ ഒരു പാത്രത്തിൽ ഒരു ചെറിയ ഗ്ലാസ്സിലോ ഈസ്റ്റില്ലേ, മണിമണിയായി കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ഈസ്റ്റല്ല, മണിമണിയായിട്ട് കിട്ടുന്ന ഈസ്റ്റ് ഒന്ന് അലിയിക്കാൻ വെക്കുക. അത് അലിഞ്ഞതിന് ശേഷം ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് വെള്ളം നിറച്ചിട്ട് അരിച്ചൊഴിക്കുക. അതിനുശേഷം ഈ മൊയിനാസിനയിലേക്ക് ഇടുക. 2 ദിവസം കൂടുമ്പോഴാണ് അതിന് ഈസ്റ്റ് കലക്കിയ വെള്ളം കൊടുക്കേണ്ടത്. ഈ മൊയിനാസിൻ്റെ ഭക്ഷണം അതാണ്. ഒരു ചെറിയ ഈ ഇതിലൊക്കെ ജസ്റ്റ് ഒരു 5 എണ്ണം തന്നെ വേഗം പെരുകും. പക്ഷേ നമ്മൾ ഈസ്റ്റ് കലക്കി കൊടുക്കുമ്പോൾ അധികമായാൽ അടിയിലൊരു പാട പോലെ ഒരു വയലറ്റ് പാട രൂപപ്പെടും. അത് അധികം ആവാണ്ടിരിക്കാൻ സൂക്ഷിക്കണം. അധികം കുറച്ച് കുറഞ്ഞു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നന്നേ കുറഞ്ഞു പോയാൽ കുഴപ്പമാണ്. എന്നാലും അടിയിൽ പാട രൂപപ്പെട്ടാൽ ഈ ഇത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് നശിക്കും. മൊയിനാസ് ഗപ്പീൻ്റെ ഫ്രൈസിനൊക്കെ കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ മൊയിനാസ് നല്ല ഫുഡാണ്. അതുപോലെ നമുക്ക് പറമ്പിലൊക്കെ ലഭിക്കുന്ന കൂത്താടിയും അതുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി കൂത്താടീൻ്റെ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലിപ്പോൾ ആയോ എന്നൊന്നും അറിയില്ല. ഇതിലുണ്ട്. ഗായ്സ് ഇതിൽ കൂത്താടീസ് ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ 2 തരം ലൈവ് ഫുഡ് കിട്ടി. ഈ കൂത്താടി എങ്ങനെയാ വെച്ചാല് കൂത്താടി വളരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് ചാണകം എടുത്തിട്ട് അതിലിടുക. പിന്നെ കരിയിലകൾ ഉണ്ടാവും, ഉണങ്ങിയ കരിയിലകൾ പൊടിച്ചിടുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് 1 ആഴ്ച കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ഇതായി ഇതുപോലെ ആവും. എൻ്റെ മുകളിൽ ടൈൽസ് എന്തെങ്കിലും വെക്കണം, ഒരു ഇത് ഈ പാകത്തിൽ വെക്കണം. ഈ ഇടയിൽ കൂടി ആയിരിക്കും കൊതുക് വന്നിട്ട് മുട്ടയിടുക. മൊയിനാസിന് ഇതിന് ഫുഡായിട്ട് കൊടുക്കുമ്പോൾ
ഗപ്പീസിന് ഫുഡായിട്ട് കൊടുക്കുമ്പോൾ ഈസ്റ്റ് കിളക്കിയ വെള്ളമായതുകൊണ്ട് നല്ലോണം ഒന്നുകൂടി ആ മൊയിനാസിനെ കോരിയെടുത്തിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ പച്ച പാവി വെള്ളം ഉണ്ടാവില്ലേ, ആൽഗകൾ നിറഞ്ഞ വെള്ളത്തിലും നമുക്കിതിനെ വളർത്താൻ സാധിക്കും. മൊയിനാസിന് സ്റ്റാർട്ടർ വേണം, പക്ഷേ ഈ കൂത്താടികൾക്ക് സ്റ്റാർട്ടറും വേണ്ട, ഒരു കുന്തവും വേണ്ട, കുറച്ച് കരിയിലയും വെള്ളവും ഒരു ചാണകവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി, കരിയില ഉണ്ടായാൽ തന്നെ മതി. പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇടുന്നവരുണ്ട്, അങ്ങനെയും വളരുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഇത് ചെറിയ ഇതിലേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക.